ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ രണ്ട് ധാരകൾ, കർണാടക സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും. മലയാളിയുടെ ആസ്വാദനശൈലി ഈ രണ്ട് ധാരകളെ എങ്ങനെ ഏറ്റെടുക്കുന്നുവെന്ന് രണ്ട് പാട്ടുകാരികളിലൂടെ പ്രളയത്തിൻ്റെയും ഓണത്തിൻ്റെയും നാളുകളിൽ നടത്തുന്ന ഒരു അന്വേഷണമാണിത്. ബ്രഹ്മമൊക്കട്ടെ പരബ്രഹ്മമൊക്കട്ടെ ബ്രഹ്മമൊക്കട്ടെ പരബ്രഹ്മമൊക്കട്ടെ ബ്രഹ്മമൊക്കട്ടെ പരബ്രഹ്മമൊക്കട്ടെ തന്തനാനലകിയേ തന്തനാനാപുരേ തന്തനാനാഭല തന്തനാന ഉഭല തന്തനാന ഉഭല തന്തനാന. വടക്ക് കണ്ണൂരിൽ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൻ്റെ ഉള്ളുറപ്പുള്ള മലയാള ശബ്ദം ജയശ്രീരാജീവ്, തെക്ക് തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാനിയെ ഉപാസിക്കുന്ന സനിത, ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഈ രണ്ട് ധാരകളെ ഉപാസിക്കുന്ന രണ്ട് പെൺപ്രതിഭകളെ മലയാളി എങ്ങനെ സ്വീകരിക്കുന്നു? പാട്ടിനും ജീവിതത്തിനുമിടയിൽ വല്ലാതെ പ്രയത്നിക്കുന്ന ഈ പ്രതിഭകൾ മലയാളിക്ക് പാട്ടിലൂടെ എന്തു പകരം നൽകുന്നു? എനിക്കുള്ളത് എത്രമാത്രം ഒരു ഭംഗിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, അതെത്രമാത്രം എന്നെക്കൊണ്ട് ആസ്വദിക്കാൻ പറ്റും. കാരണം എന്നെക്കൊണ്ട് ആസ്വദിച്ചാൽ മാത്രമേ അത് മറ്റുള്ളൊരാൾക്ക് അത് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. വിശ്വസിക്കുന്ന ആളെ ഞാൻ കൃഷ്ണ കുരു സദ്ബോധി മനസി വിതൃഷ്ണ കുരു സദ്ബോധി മനസി വിതൃഷ്ണ എല്ലഭസേ നിജ കർമ്മോപാതം എല്ലഭസേ നിജ കർമ്മോപാതം വിത്തോതേന വിയോ ഞാൻ ജയശ്രീരാജീവ്. ഞാനൊരു സംഗീതോപാസകയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കർണാടക സംഗീതമാണ് എപ്പോഴും എൻ്റെ പാഷൻ. സ്റ്റേജിൽ ചെയ്യുമ്പോൾ കച്ചേരികൾ ട്രഡീഷണൽ കച്ചേരിയായിട്ടും ചെയ്യുന്നുണ്ട്, ഫ്യൂഷൻ മ്യൂസിക്കായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പാട്ടിൻ്റെ ഭാഗത്തിന് യാതൊരു കലർപ്പും വരുത്താതെ കുറച്ചുകൂടെ ആക്സെപ്റ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സാണ് ഈ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു കളർ അതിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓർക്കസ്ട്രേഷനും കൂടെ ചെയ്യാറുണ്ട്. അതും എനിക്കിഷ്ടമുള്ളൊരു മേഖലയാണ്. ഇതിന് പുറമെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി വൈസ് ഞാൻ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റാണ്. കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൃഷി വിജ്ഞാൻ കേന്ദ്രം. നിണ്ടാര രാജു നിദ്രിഞ്ചു നിദ്രയു ഒക്കട്ടെ അന്തനെ ബന്ധു നിദ്ര അടിയൂനൊക്കട്ടെ നിണ്ടാര രാജു നിദ്രിഞ്ചു നിദ്രയു ഒക്കട്ടെ അന്തനെ ബന്ധു നിദ്ര അടിയൂനൊക്കട്ടെ മെട്ടൈന ബ്രാഹ്മണുടു മെട്ടു ഭൂമി ഒക്കട്ടെ ചണ്ടാളുണ്ടേ തീസരി ഭൂമി ഒക്കട്ടേ മെട്ടൈന ബ്രാഹ്മണുടു മെട്ടു ഭൂമി ഒക്കട്ടേ ചണ്ടാളുണ്ടേ തീസരി ഭൂമി ഒക്കട്ടേ ഈസരി ഭൂമി ഒക്കട്ടേ ഈസരി ഭൂമി ഒക്കട്ടേ. എട്ടാം വയസ്സ് തൊട്ട്
പാട്ടിന് ചേർത്തു. അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് അതിൽ എനിക്ക് എൻ്റെ ഗുരുനാഥൻ നാഗസ്വര വിദ്വാൻ പത്തൂർ ശ്രീനിവാസ് അദ്ദേഹം ആണ് എനിക്ക് എല്ലാ വെളിച്ചവും പകർന്നു തന്നിട്ടുള്ള, ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ ഗുരുനാഥൻ. പിന്നെ ഒരുപാട് പേര് അതിൻ്റെ കൂടെ എന്നെ കൈപിടിച്ച് നടത്തിയവരുണ്ട്. നെടുമങ്ങാട് ശശിധരൻ നായർ സാറുണ്ട്, താമരക്കാട് ഗോവിന്ദമ്പുരി സാറിൻ്റെ അടുത്ത് വളരെ കുറച്ച് കാലം പോയിരുന്നു. റീസെൻ്റായിട്ട് ചെന്നൈയിൽ സംഗീത കലാചാര്യ ശ്രീമതി സുഗുണ വരദാചാരി, മുശ്രീ സുബ്രഹ്മണ്യ അയ്യരുടെ നേരെ ശിഷ്യയാണ് അവർ. അപ്പോൾ ആ ഒരു മഹാഭാഗ്യം, അവരുടെ അടുത്ത് നിന്ന് വലിയ ഗഹനമായ കുറേ കൃതികൾ അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ഇതാണ്, ഒരു എനർജിയാണ് നമുക്കത്, ആ വൈബ്സ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഈ നാട്ടിലും ജോലിയും അവർ ചെന്നൈയൊക്കെ ആയത് കാരണം നമുക്കങ്ങനെ എപ്പോഴും പോകാൻ പറ്റില്ല. അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്നേനെ. പ്രതിഭയുടെ നെറ്റിപ്പട്ടം ചാർത്തിയ മഹാസംഗീതജ്ഞരുടെ പഴയ താരസമൃദ്ധി മങ്ങിയ കർണാടക സംഗീതത്തിൻ്റെ ജനപ്രീതിയും മങ്ങി. വിട്ടുവീഴ്ചയില്ലാതെ പാട്ടിനെ ഉപാസിക്കുന്ന പ്രതിഭകളുടെ എണ്ണക്കുറവ് മാത്രമല്ല, അതിനെ ഏറ്റെടുക്കുന്ന സമൂഹത്തിൻ്റെ ആസ്വാദന ശൈലിയും പ്രശ്നമാണ്. ഇവിടെ കേരളത്തിൽ കർണാടക സംഗീതത്തിൻ്റെ ഭാവി എങ്ങനെ? അതിൽ ജയശ്രീ രാജീവ് ഏറ്റെടുക്കുന്ന ദൗത്യം എന്ത്? ഇത് ഇപ്പറഞ്ഞ ഒരു കർണാട്ടിക് മ്യൂസിക്കിനൊരു എക്സിസ്റ്റൻസ് കുറയുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെന്നൈയിൽ ഇപ്പോഴും യങ്ങർ ജനറേഷൻ, ഈ ടീൻസിലുള്ള കുട്ടികൾ, പിന്നെ വരുന്ന മക്കളും ഒക്കെ, അവർക്ക് ഇതിൻ്റെ ഒരു വേർത്ത് അറിയാം, അതിൻ്റെ വാല്യൂ അറിയാം. അവർക്ക് എന്താ പറയുക, അതാണ് അവരൊരു സ്റ്റാർഡമായിട്ട് കാണുന്നത്, കർണാട്ടിക് മ്യൂസിക്കിൽ അവർക്കുള്ള മാസ്റ്ററി. നമ്മുടെ വാല്യൂസ് നമ്മൾ അത്രയും റിയലൈസ് ചെയ്യുന്നില്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മുടെ ചിട്ടകൾ അതുതന്നെ മ്യൂസിക്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കരുണാനിധാന കുഞ്ച് കേ ബിഹാരി, കരുണാനിധാന കുഞ്ച് കേ ബിഹാരി, തുമരീ ബൻസി ഇസ് ബൻസി സുര നര മുനി മോഹേ മോഹ ഗൈ സാരി ബ്രജ കേ നാരി. ഇത് നമ്മളുടെ ഒരു ക്രേവിംഗ് ആണ്, നമുക്ക് ഇതിനോടുള്ളൊരു പാഷൻ കൊണ്ട് ഇതെന്തുകൊണ്ട് ലൈം ലൈറ്റിൽ വരുന്നില്ല ഈ സാധനം എന്നുള്ളൊരു തോന്നലാണ്. അതിന് ഇപ്പോൾ സങ്കടപ്പെട്ട് കാല, നമ്മളെക്കാളേറെ സങ്കടപ്പെടുന്ന കൂത്ത് കലാകാരന്മാരുണ്ടാവും, കൂടിയാട്ടം കലാകാരന്മാരുണ്ടാവും, അതൊക്കെ ശ്രേഷ്ഠമായ കലകളല്ലേ. ആർക്ക് നമ്മൾ, ഞാൻ പോലും കാണാറില്ല, കാരണം നമുക്കതിനെ പറ്റി എക്സ്പോഷർ ഇല്ല, അറിയില്ല. അത് എല്ലാവരും ഒരു കൂട്ടായ്മയോടെ ശ്രമിച്ചാലേ ഇത്തരം കാര്യങ്ങൾ, നമ്മൾ റിച്ചാണ് നമ്മൾ ശരിക്കും. സംഗീതം ആധാര ശ്രുതിയായി മാറിയ ജയശ്രീ രാജീവിന്റെ മറുപാതി രാജീവ് മാധ്യമപ്രവർത്തകനും സംഗീതജ്ഞനുമാണ്. അരങ്ങും പ്രശസ്തിയും തേടി ഒരുപാട് അലയാൻ വിസമ്മതിക്കുന്ന സാധകരുടെ ഗണത്തിലൊതുങ്ങിയ രണ്ടു മനുഷ്യർ. വിശ്വാസത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പെരുമുടി കോലങ്ങൾ ആണ്ടോടാണ്ടുറഞ്ഞുതുള്ളുന്ന കണ്ണൂർ എന്ന നാട് ജയശ്രീ എന്ന അവസരത്തെ നഷ്ടപ്പെടുത്തുന്നുവെന്ന് പറയാതെ വയ്യ. കണ്ണൂരിനും കാസർഗോഡിനുമിടയിലെ ദൈനംദിന യാത്രകളിൽ അസ്തമിച്ചു പോകുന്നൊരു പ്രതിഭയായി ജയശ്രീ രാജീവ് മാറിയാൽ അത് പാട്ടിന്റെ നഷ്ടമാണ്. ഞാന് ആദ്യം 5 വയസ്സിൽ തുടങ്ങിയത് ഡാൻസാണ്, 8 വയസ്സ് തൊട്ടാണ് പാട്ട് തുടങ്ങിയത്. അവിടെ തൊട്ട് എൻ്റെ 25-ാമത്തെ വയസ്സ് വരെ ഇത് രണ്ടും ഒരേ അർപ്പണബോധത്തോടു കൂടി ഞാൻ പഠിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഞാനൊരു ഒരു ഡാൻസറാവും എന്നുള്ളൊരു, പ്രൊഫഷണലി ഒരു ഡാൻസർ എന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ കല്യാണം കഴിഞ്ഞു, അന്നേരം എൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം പാട്ടിൻ്റെ വഴിയാണ്, കച്ചേരി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പാട്ടിലാവുമ്പോൾ അദ്ദേഹത്തിനും കൂടി എന്നെ ഗൈഡ് ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ളൊരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ പറഞ്ഞതാണ്. അപ്പം എനിക്കും തോന്നി അത് ശരിയാണെന്ന്. അങ്ങനെ അവിടെ തൊട്ട് പിന്നെ ഡാൻസ് എൻ്റെ എന്താ പറയുക, അതിനെക്കുറിച്ച് ഞാനങ്ങോട്ട് മറന്നു, പിന്നെ പാട്ട് മാത്രമായി.
ഇപ്പം റീസെൻ്റ്ലി ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അതിങ്ങനെ ഉള്ളിൽ നമ്മൾ അതിങ്ങനെ ക്രേവ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന്. അപ്പം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ കുട്ടികളിലൂടെ എനിക്ക് എന്നെ കാണാലോ എന്ന് ഓർത്തിട്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരുപക്ഷെ അർഹിക്കുന്നതിലും അപ്പുറം അവസരങ്ങളും സ്നേഹവും എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എന്നും തുടർന്നുകൊണ്ട് പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. സി ഡിയിലൊക്കെ പാടുന്നതിലും സന്തോഷമേ ഉള്ളൂ. അത് നമുക്ക് കിട്ടുന്ന ഒരു അമരത്വമാണ്. നമ്മൾ കഴിഞ്ഞാലും അതവിടെ നമ്മുടെ ശബ്ദം അവിടെ കിടക്കുക എന്ന് പറയുന്ന ഒരു വലിയ മഹാഭാഗ്യമാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ കുഞ്ഞുമക്കൾക്ക് നമുക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി. അപ്പോൾ എല്ലാ കാലവും ഒരു നല്ലൊരു സ്നേഹമുള്ളൊരു ഗുരുനാഥയായിട്ടിരിക്കണം. ഈ മക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബാക്കിയെല്ലാം അതിൻ്റെ ഒപ്പം ഉണ്ടായ സന്തോഷം. ധിമിത ധിമിത തക്ക ധിമി കിട്ടത്തക്കത്തും തോം തോം തരി കിട്ട ധിമി കിട്ടത്തക്കത്തും മതംഗ മുനി വരവന്തി സർവധികം വരവേഷ്ടിത വേഷ മതംഗ മുനി വരവന്തി തൈഷ സർവധികം വരവേഷ്ടിത വേഷ നിത്യ നിരന്തര നൃത്യ നടേശ ഈശ സഭേശ സർവേശ. രേവതിയുടെ ശിവതാണ്ഡവ ലഹരിയിലേക്ക് ജയശ്രീ പാടി കയറുമ്പോഴേക്കും ഹിന്ദുസ്ഥാനിക്ക് സമർപ്പിച്ച സംഗീത ജീവിതവുമായി സനിത വന്ന് നിറയുന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിലോസഫി അധ്യാപികയായി ജീവിതത്തിൽ വേഷമിടുമ്പോഴും ഏറ്റവും വിലപ്പെട്ട പ്രേരണയായി പാട്ട് സനിതയ്ക്കൊപ്പം ജീവിക്കുന്നു വിട്ടുവീഴ്ചയില്ലാതെ. കർണാടക മ്യൂസിക് ഒരു വർഷം പഠിച്ചിട്ടുണ്ട്. എം ഫിലിന് ഇവിടെ കേരള യൂണിവേഴ്സിറ്റി കോളേജിൽ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമാണ് യാദൃശികമായിട്ടൊരു രമേശ് നാരായണൻ സാറ് കണ്ടക്ട് ചെയ്തൊരു വർക്ക്ഷോപ്പ് കാണുകയുണ്ടായി. അപ്പോൾ ആ വർക്ക്ഷോപ്പിൽ ആണ് അന്ന് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഹിന്ദുസ്ഥാനി പഠിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു വളരെ ട്രെയിൻഡായാൽ കൊള്ളാമെന്നൊരു തോന്നിയത്. അങ്ങനെ ഞാൻ നേരെ പോയി അവിടെ പോയി ചേർന്നു. പിന്നെ കുറച്ച് കാലം വളരെ കുറച്ച് ഒരു വർഷത്തോളം ഞാൻ പഠിച്ചുള്ളൂ. എം ഫിൽ കഴിഞ്ഞ് പിന്നെ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തു. നമ്മുടെ ഡോക്ടർ ജോൺ ബേബി അവിടെ കണ്ടക്ട് ചെയ്തൊരു ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, മ്യൂസിക്കിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പ്. അതിനെ ക്ലാസ് എടുക്കാൻ വന്നത് ജയപ്രകാശ് മേനോൻ എന്ന് പറഞ്ഞ ഒരു അവർ കിരാന ഖരാനയിൽ ഒരു പണ്ഡിറ്റ് ബാപ്പറ്റിൻ്റെ അടുത്ത് ആണ് അവരുടെ ഡിസൈപ്പിളായിരുന്നു. ജെ പി അന്ന് എന്നെ പറഞ്ഞു എന്നെ പഠിപ്പിക്കാം എന്നൊരു തീരുമാനമായി. അങ്ങനെയാണ് ഞാൻ പിന്നെയും ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക് തുടങ്ങുന്നത്. ൂമേ പേക്കാണ
കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം മൂന്ന് നഗരങ്ങളുടെ വളക്കൂറിലൂടെ പാട്ടും ജീവിതവും പിന്നിടുന്ന സനിതയ്ക്ക് പാട്ടെന്നാൽ ജീവിതത്തിൻ്റെ ആനന്ദമാണ്. അരങ്ങിൻ്റെ സംഗീത പെരുമഴ മാത്രമല്ല, കേൾവിക്കാരൻ്റെ ആസ്വാദനം അതിൻ്റെ മറുപുറത്ത് നിലനിൽക്കുന്നൊരു സാധ്യത മാത്രം. ജയശ്രീക്കും സനിതയ്ക്കും അവസരങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പരാതികളില്ലാത്തതിൻ്റെ കാരണവും അതാണ്. പാട്ടെന്നാൽ അവർക്കൊരു ജീവിതാനന്ദമാണ്. കോഴിക്കോടും കൊച്ചിയും എനിക്കെന്താണ് തന്നത്, ആ നഗരങ്ങൾ എനിക്കെന്താണ് തന്നതെന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് വളരെ കുറച്ച് വാക്കുകളിൽ ഒതുക്കാൻ പറ്റും. പക്ഷേ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത്, തിരുവനന്തപുരം നഗരം എനിക്ക് തന്നത് അങ്ങനെ നമുക്ക് ചുരുക്കാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞു ചുരുക്കാൻ പറ്റില്ല. കാരണം എനിക്കറിയില്ല അതിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഞാൻ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിലിൽ വന്നെത്തി നോക്കിയ വസന്ത പഞ്ചമി പെണ്ണിൻ വളകിളുക്കം കേട്ടുകോരി തരിച്ചു നിന്നു തെന്നൽ തരിച്ചു നിന്നു വിരൽ നോടിച്ചു വിളിച്ച നേരം വിരൽ കടിച്ചവളരികിൽ വന്നു വിധുവദനയാൽ വിവശയായവളൊതുങ്ങി നിന്നു നാണം കുണുങ്ങി നിന്നു പൂമരം ചൂടും വാരിളം പൂങ്കുലക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തെന്നൽ പണ്ടൊരു വടക്കൻ തെന്നൽ. എംഫിൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഞാനിവിടെ വരുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ. ആ സമയത്ത് അതുവരേക്ക് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഫിലിം സോങ്സ് അങ്ങനെ പാടി അവിടെ നിൽക്കുക, പിന്നെ ലൈറ്റ് മ്യൂസിക് ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ മാത്രമായിരുന്നു എൻ്റെ അതുവരിക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ സംഗീതത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം ആ സമയത്തായിരുന്നു ഇവിടെ ബാലഭാസ്കർ, ഷാൻ, ജാസി ഇവരൊക്കെ ഉള്ള ഒരേ സമയം ഞങ്ങൾ ഒരേ സമയത്തായിരുന്നു പഠിച്ചിരുന്നത്. ഇവർ തമ്മിൽ നല്ലൊരു ഒരു ബന്ധമുണ്ടായിരുന്നു നമുക്ക്. ക്ലാസിക്കൽ സിംഗേഴ്സും ഒരു മെഗാ ഷോ ചെയ്യുന്ന ഒരു മെയിൻ സ്ട്രീം സിംഗറും തമ്മിലുള്ള അവർക്ക് കൊടുക്കുന്ന ഒരു പ്രതിഫലം തന്നെ വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ക്ലാസിക്കൽ മ്യൂസിക്കിനെ ആൾക്കാർ കാണുന്നത് എന്നുള്ള കാര്യം. അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഒരു ഇവിടെ അത്ര നല്ല ഒരു ക്ലാസിക്കൽ സിംഗറായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു തൃപ്തിയുണ്ട് എനിക്ക് ഉള്ളതിൽ, വളരെയധികം തൃപ്തിയോടുകൂടി ജീവിക്കുന്ന ആളാണ് ഞാൻ. അല്ലാതെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ഞാൻ ഇത് ഇത്ര വർഷത്തിൻ്റെ ഉള്ളിൽ അത് ചെയ്തിരിക്കും ഇത് ചെയ്തിരിക്കും അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഇത്ര കാലം ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു സുഖമുണ്ട് എനിക്കതിൽ. ക്ലാസിക്കൽ സംഗീതത്തെ ഉപാസിക്കുന്ന പ്രതിഭകൾക്ക് പാട്ടിലൂടെ ജീവിക്കാനുള്ള ഒരവസരം ഇന്ന് കേരളം ബാക്കി വയ്ക്കുന്നില്ല. ഉപജീവനത്തിന് വഴി വേറെ നോക്കണം. സംഗീത വ്യവസായവും ആസ്വാദകരും ഒരുപോലെ പുതിയ അഭിരുചികളെ തേടുമ്പോൾ ഒരു പ്രതീക്ഷയും ബാക്കി വയ്ക്കാതെ അതിനെ ഉപാസിക്കുന്ന ചിലരിൽ മാത്രം ആ മിടിപ്പുകൾ ബാക്കി നിൽക്കുന്നു. ആ അർത്ഥത്തിൽ സനിതയും ജയശ്രീയും രണ്ട് പ്രതീകങ്ങളാണ്, രണ്ട് തിരുവോണ പ്രതീക്ഷകളാണ്.